വാർത്തകൾ തുടരുന്നു. പരീക്ഷാ ക്രമക്കേടുകൾ വിവാദമായ പശ്ചാത്തലത്തിൽ തിരുത്തൽ നടപടികളുമായി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ്. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സേവനം മെച്ചപ്പെടുത്താനും സുതാര്യത ഉറപ്പുവരുത്താനും ഉന്നതതല സമിതിയെ നിയോഗിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. ഒറ്റപ്പെട്ട സംഭവങ്ങൾ വിദ്യാർത്ഥികളുടെ കരിയറിനെ ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകരുത്, വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ ഛാത്രോ കി ഹിതോ കോ സുരക്ഷിത് കർനെകെ ലിയേ പ്രതിബദ്ധ ഹൈ. പാരദർശിതാ കെ സാഥ് ഹം കോയി സംഝോതാ നഹീ കരേംഗേ. വിദ്യാർത്ഥിയോ കെ ഹിത് ഹമാരി പ്രാഥമികതാ ഹൈ. കിസി ഭി കീമത് പർ ഉസ്കെ സാഥ് സംഝോതാ നഹീ ഹോഗാ. നീറ്റ് പരീക്ഷാ കെ സംബന്ധ് മേ ഹമേ ബിഹാർ സർക്കാർ കി ഓർ സേ ഹം ലോഗ് ലഗാതാർ സമ്പർക് മേ ഹൈ ഔർ പാട്ന സേ ഹമാരി പാസ് കുച്ച് ജാൻകാരി ഭി ആ രഹി ഹൈ. ആജ് ഭി കുച്ച് ചർച്ച ഹുയി ഹൈ. उसकी डिटेल रिपोर्ट पटना पुलिस उस घटना की तह तक जा रही, अंत तक जा रही है. उनके पास भी कुछ जानकारी आई है, ये सब आपके सामने भी है और डिटेल रिपोर्ट जल्दी ही वो भारत सरकार को भेजेंगे. प्राथमिक जानकारी के अनुसार कुछ एरर स्पेसिफिक रीजन में सीमित है. मैं आपको विश्वास दिलाना चाहता हूँ, पुख्ता जानकारी आने पर दोषियों को कड़ी से कड़ी उनके ऊपर कार्रवाई की जाएगी. एनटीए हो या एनटीए में कोई भी बड़ा व्यक्ति हो, जो इसमें दोषी पाया जाएगा इसके खिलाफ सख्त कार्रवाई की जाएगी. വി ആർ കാർത്തിക് വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, വിദ്യാർത്ഥികൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് പരീക്ഷ റദ്ദാക്കുമോ എന്നതായിരുന്നു. പക്ഷേ താൽക്കാലികമായി പരീക്ഷ റദ്ദാക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ തന്നെ തിരുത്തൽ നടപടികളും പ്രഖ്യാപിക്കുകയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ഒരു ഉന്നതതല സമിതി വരുന്നതിലൂടെ എങ്ങനെയൊക്കെ സുതാര്യത ഉറപ്പുവരുത്താനാകുമെന്നതാണ് മന്ത്രി സൂചിപ്പിക്കുന്നത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ രാഷ്ട്രീയമായി ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ വാർത്താസമ്മേളനം വിളിച്ച് തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയത് എന്നതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസം യു ജി സി നെറ്റ് പരീക്ഷ റദ്ദാക്കിയിരുന്നു. സമാനമായ രീതിയിൽ മെഡിക്കൽ പ്രവേശനത്തിന്റെ നീറ്റ് പരീക്ഷയും റദ്ദാക്കുമോ എന്ന ആകാംക്ഷയുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ കേന്ദ്രമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പരീക്ഷ റദ്ദാക്കാൻ തീരുമാനം ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ആസ് ഓഫ് നൗ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചത് വാക്ക്. അതായത് തൽക്കാലം ഈ പരീക്ഷ റദ്ദാക്കാൻ തീരുമാനമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. കാരണം ജൂലൈ 8-ന് സുപ്രീംകോടതി ഈ കേസ് പരിഗണിക്കുകയാണ്. അത് പരിഗണിക്കുമ്പോൾ സുപ്രീംകോടതി ആയിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക. അതുകൊണ്ട് കൂടിയാവണം തൽക്കാലം പരീക്ഷ റദ്ദാക്കില്ലെന്നും നേരത്തെ തന്നെ സുപ്രീംകോടതി കൌൺസിലിങ്ങുമായി മുന്നോട്ട് പോകാനും അനുമതി നൽകിയിരുന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ ഈ പ്രതികരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിഷയം രാഷ്ട്രീയമായി ബി ജെ പി വലിയ പ്രതിരോധത്തിലാക്കിയ സാഹചര്യത്തിൽ ചില തിരുത്തൽ നടപടികൾ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷ നടത്തിപ്പ്, അതിന്റെ സുതാര്യത ഉറപ്പാക്കൽ, അതോടൊപ്പം തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സ്ട്രക്ചർ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ വേണം എന്ന് തീരുമാനിക്കാനടക്കം ഒരു ഉന്നതതല സമിതിയെ നിയോഗിക്കും എന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോഴത്തെ രാഷ്ട്രീയപരമായി ബി ജെ പി നേരിടുന്ന ഒരു പ്രതിസന്ധി മറികടക്കാൻ കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം എന്ന് പ്രതീക്ഷിക്കാം. മാത്രമല്ല, ഇന്ന് ബീഹാറിൽ കഴിഞ്ഞ ദിവസം ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സംശയത്തിലായ 4 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ആ വിദ്യാർത്ഥികൾ ഇന്ന് നിർണായകമായ ചില മൊഴികൾ നൽകി. നീറ്റ് പരീക്ഷയുടെ തലേന്ന് തന്നെ ചോദ്യപേപ്പർ ലഭിച്ചിരുന്നു എന്നാണ് അനുരാഗ് അടക്കമുള്ള അറസ്റ്റിലായ 4 വിദ്യാർത്ഥികളിൽ ഒരാൾ മൊഴി നൽകിയത്. പരീക്ഷയുടെ തലേന്ന് ഈ ചോദ്യപേപ്പർ ലഭിക്കുകയും ആ ചോദ്യപേപ്പറിന് 30 മുതൽ 40 ലക്ഷം രൂപ വരെ നൽകേ എന്നതടക്കമുള്ള വിവരങ്ങളാണ് അവരിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഗൗരവമേറിയ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. പ്രത്യേകിച്ച് സുപ്രീംകോടതി കൗൺസിലിങ്ങുമായി മുന്നോട്ട് പോകാൻ പറഞ്ഞ പശ്ചാത്തലത്തിലും ജൂലൈ 8-ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്ന ഒരു പശ്ചാത്തലത്തിലും കോടതിയാവും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഏതായാലും നെറ്റ് പരീക്ഷ റദ്ദാക്കിയ സമാനമായ രീതിയിൽ നീറ്റ് പരീക്ഷ റദ്ദാക്കാൻ തൽക്കാലം തീരുമാനമില്ല എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. രേണുക. ശരി, വി ആർ കാർത്തിക് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.